അസ്സലാമലൈക്കും, വെൽക്കം ടു മിശ്രി ടേസ്റ്റി കിച്ചൺ. ഇന്ന് ഞാൻ അലമ്പുഴ കറി എങ്ങനെയാ കുറിച്ചൊന്ന് കാട്ടിത്തണ്ട്. എല്ലാരും ബേറെ ബേറെ ടൈപ്പിലെല്ലാം ആക്കിടാറ്. ഞാനും ഒരു രണ്ട് മൂന്ന് ടൈപ്പിൽ നിങ്ങൾ കാട്ടിടെ മുന്നാലു വീഡിയോയിലെല്ലാം. അങ്ങനെ ഇപ്പൊ ഇന്നൊരു ടൈപ്പിൽ കാട്ടിട്ടില്ല. ചുമ സുലഭായിട്ട് നല്ല ടേസ്റ്റ് വയ്ക്കിട്. ഇറച്ചി കറിയുടെ ടേസ്റ്റ് പണ്ട് ഞങ്ങളീ മഷ്റൂം കറി നിങ്ങൾ ഓർക്ക ട്രൈ ആക്കിയിട്ട് നോക്കറോ. ഇപ്പൊ ഞാൻ എങ്ങനെയാ കുറിച്ചങ്ങോട്ട് കാട്ടിത്തണ്ട്. ഞാനിപ്പോൾ ടൊമാറ്റോ നീരുള്ളി എല്ലാം നോക്കുറു. വലിയ വലിയ മുറിച്ചിടേ. ഒരു ടൊമാറ്റോ നാല് പീസ് ആക്കിയിട്ട് എത്രമേ, ഒരു പീസ് ഇഞ്ചി, പിന്നെ ഒരു രണ്ട് മൂന്ന് അരി വെല്ലുള്ളി, ഒരു ജൻ മൂന്ന് നീരുള്ളി എത്ര. നിങ്ങൾ മസാല എത്ര വേണം അത്ര ഇട്ടല്ല ക്വാണ്ടിറ്റി. അങ്ങനെ ഇപ്പോൾ ഈ എണ്ണയിൽ ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. ഇത് ചെന്ന് നിങ്ങൾ മിക്സിയിലിട്ട് ഗ്രൈൻ ആക്കിയിട്ട് ഗ്രൈൻ ആക്കണല്ലേ. അതൊക്കെ ഞാനിപ്പോൾ വലിയ വലിയ മുറിച്ചിടേ. ഇപ്പം ഞാൻ അടുപ്പിലൊരു ബിസിൽ വെച്ചിട്ട് ആ ബിസിൽ കാഞ്ഞു വന്നില്ല പിന്നെ എണ്ണ വിറ്റുണ്ടല്ലേ. ഇപ്പൊ ഞാൻ തേങ്ങേനെ ബീറ്റില്ല. നിങ്ങൾ ഏത് എണ്ണ യൂസ് ആക്കുന്നത് ബീത്താ, ഏത് ചെന്നെങ്കിൽ സൺഫ്ലവർ യൂസ് ആക്കാനും അതും ബീത്താ. തേങ്ങനെ ടേസ്റ്റും ആയിട്ട് പിന്നെ കടിക്ക് നല്ലല്ലേ. ഞാൻ തേങ്ങനെ മീ അറേ യൂസ് ആക്കറി കടിക്കല്ല. ഇപ്പൊ എണ്ണ കാഞ്ഞിട്ട് വന്നെ പിന്നെ ഞാൻ മുറിച്ച് വെച്ച് ടൊമാറ്റോ നീരുള്ളി എല്ലാം. ഇപ്പൊ ഞാൻ ഇത് ചെന്ത ഫ്രൈ ആക്കിട്ടെടുക്കണം. ഫ്രൈ ചെന്നെങ്കിൽ ഇതിൽ പച്ചമണ പോണോ ഫുള്ളെന്ത് പോണില്ല. എന്നിട്ട് കാച്ചിട്ടെടുക്കണം അത്രേനെ ഫുള്ള് ടൊമാറ്റോ നീരുള്ളി പച്ചമാക്കോ തീരാ. ഈ നീരുള്ളി ടൊമാറ്റോ ചെന്ത താങ്ങിട്ട് വന്നെങ്കിൽ ഞങ്ങൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇങ്ങനെ മൂടി അരച്ച് വയ്ക്കണം. ലോ ഫ്ലെയിം ആക്കിയിട്ട് മൂടി അരച്ചില്ല നല്ല താങ്ങിട്ട് വന്ന് ചെന്നെങ്കിൽ സോഫ്റ്റ് ആവുള്ളൂ. ഞങ്ങൾ മൂടി എടുത്തിട്ട് കയ്യിൽ മിക്സ് ആക്കുമ്പോൾ നല്ല കളഞ്ഞിട്ട് വണ്ട് അത് കഴിച്ച് ചെന്ന കളം കൊണ്ടില്ല ചെന്നെങ്കിൽ വെന്തിട്ട് വേണ്ടല്ലേ. അപ്പോൾ ഒരു ഈസി പോലെ അവിടെ ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. അത് ഇല്ലെങ്കിൽ വലിയ വലിയ അടിമയിലാക്കിക്കൊണ്ട് ചെന്നെങ്കിൽ ഇഷ്ടപോലെ ആവും. അതൊക്കെ ലോ ഫ്ലെയിം ആക്കിയിട്ട് ഇപ്പം ഞങ്ങൾ മൂടി അരച്ച് വയ്ക്കണം. ഇപ്പം ഞാൻ ഇതിനെ മൂടി ഓപ്പൺ ആക്കിയിട്ട് നോക്കറു. ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് നോക്കറു മിക്സ് ആക്കും നല്ലാവും. ഇനിയിപ്പോൾ ഇത്ര വെണ്ടെങ്കിൽ മയ്യാവും. ഇതിപ്പോൾ ഞങ്ങൾ മസാലപ്പൊടിയെല്ലാം ഇട്ട് കൊടുക്കാം. ഒരു സ്പൂണ്ട് എത്ര കൊത്തമ്പരി പൊടി, പിന്നെ തെല്ല് മഞ്ഞപ്പൊടി, ടേസ്റ്റിന് തക്ക ഉപ്പ്, ഒരു സ്പൂണ്ട് എത്ര നല്ലമുളക് പൊടി, തെല്ല് ഗരം മസാലപ്പൊടി, പിന്നെ ചില്ലിപ്പൊടി, തെല്ലിട്ട കാറായെങ്കിൽ മക്കളെ തിന്നല്ലേ. ഇതൊക്കെ നോക്കിയിട്ട് തുടങ്ങി ആക്രണ്ടായെങ്കിൽ അങ്ങനെ ചില്ലിപ്പൊടി തെല്ലിട്ട് കൊടുത്തരാം. അങ്ങനെ ഇപ്പോൾ ഇതെല്ലാം ഞാൻ മസാലപ്പൊടി ഇടുക്കിയിട്ട് ചന്ത മിക്സ് ആക്കിയിട്ടില്ലേ. ഇപ്പം ഈ പൊടിയെല്ലാം ഇട്ട് പിന്നെ അങ്ങനെ ചന്ത മിക്സ് ആക്കിയിട്ട് എടുത്തിട്ട് മുപ്പത്തെ പോലെ ഒരു തെല്ല് ഒരു നിമിഷത്തെ എത്ര ഇങ്ങനെ മൂടി അടച്ച് കൊടുത്ത് മയ്യാവും. അപ്പോൾ ഇത് പൊടിയുടെ മണമെല്ലാം പോകണ്ടല്ലേ. പിന്നെ ഞങ്ങൾ ചക്കയിൽ പിന്നെ എടുത്തിട്ട് ഗ്രെയിൻ ആക്കിയിട്ട് എടുക്കണം. ഇപ്പം ഞാൻ മൂടി അടച്ച് വയ്ക്കിടേ. ഇതിപ്പോൾ ഞാൻ മൂടി ഓപ്പൺ ആക്കിയിട്ട് ചന്ത മിക്സ് ആക്കി കൊടുത്തിട്ട് ഗ്യാസ് ഓഫ് ആക്കിയിടേ. ഇത് നല്ല ചൂടാരിയിൽ പിന്നെ ഞങ്ങൾ ഗ്രെയിൻ ആക്കിയിട്ട് കറുവാ പിന്നെ പാട്ടേ. ഇപ്പം ഞാൻ മസാല ആക്കിയ ഇടയില്ലേ അതേ ഇടത്തേക്ക് ഞാൻ തെല്ല് കൊക്കനട്ട് ഓയിൽ ബീറ്റി കൊടുത്തേ. അതിക്കിപ്പം രണ്ട് ഉള്ളി ചന്ത കട്ടാക്കിയത് ഇട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. ഇതിപ്പോൾ രണ്ട് ഉള്ളി ഇട്ടിട്ട് ഞാൻ ഫ്രൈ ആക്കിയിട്ടില്ല. ഞങ്ങൾ വേറെ ഇടത്തിലും ആക്കി കൊടുക്കാം. ഞാൻ പിന്നെ ഇതിൽ പാതി പാതി അവരെ മസാല ഉണ്ടല്ലേ ആ ടേസ്റ്റ് പാതി പോകേണ്ട വേണ്ട സമയത്ത് ഇടുക്കി ആയിട്ടിട്ട് ഫ്രൈ ആക്കിയിട്ടില്ല. ഇപ്പോൾ ഉള്ളി ഫ്രൈ ആയിട്ട് വന്നല്ലോ. ഇപ്പം ഞങ്ങൾ കലുകിട്ട് ക്ലീൻ ആക്കി വെച്ച് മഷ്റൂം ഇട്ട് കൊടുക്കണം. ഈ മഷ്റൂം ഇട്ടിട്ടിപ്പോൾ ചന്ത മിക്സ് ആക്കിയിട്ട് കൊടുക്കണം. ഉപ്പ് ഞങ്ങൾ മസാല ഇട്ടിട്ട് ഇട്ടല്ലേ. പിന്നെ മസാല കുത്തിയ പിന്നെ നോക്കിയിട്ടിട്ടെങ്കിൽ മയാവും. ഇപ്പം ഉപ്പിട്ടെങ്കിൽ മസാലയുടെ ഉപ്പ് ആറായി പോയിട്ടെങ്കിൽ ചെന്നിട്ട് ഞാൻ പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കും. മസാല എല്ലാം കൂട്ടിയിട്ടിനെ ഇപ്പം ഇട്ടിട്ടെങ്കിൽ ചെക്ക വറവ് കൂടുവേ. ഇതിൽ തെളിച്ചേക്ക വന്നിട്ട് മസാല കൂട്ടിട്ട് അതിൽ കഴിച്ചാൽ മയാവും. അങ്ങനെ ഇപ്പം മസാല അറിഞ്ഞിട്ട് വരുമ്പോൾ ഇത് തെല്ല് ലോ ഫ്ലെയിമിലും ഇങ്ങനെ മൂടി വെച്ചിട്ട് വേപ്പാട്ടിയെങ്കിൽ മയ്യാവും. അങ്ങനെ മസാല ഇപ്പം അറക്കൊക്കെ വെച്ചിരുന്നാണ്. കിടാവിടത്തിൽ സൗണ്ടായോണ്ടിക്കു വീഡിയോയിലും ഇതിൽ അഡ്ജസ്റ്റ് ആക്കിയിട്ട് നോക്കറു. ചെന്നെങ്കിൽ ചെറിയ കിടാവല്ലേ എത്ര ചെന്നെങ്കിൽ ഒന്നാത്തത് കൊണ്ട് അത് സൗണ്ടാക്കിയോണ്ടിരിക്കറ്. അങ്ങനെ അഡ്ജസ്റ്റ് ആക്കിയിട്ട് ഫുള്ളായിട്ട് വീഡിയോ നോക്കിയോണ്ട് ട്രൈ ആക്കറു. ഇത് നല്ല ടേസ്റ്റിക്കറ്. അങ്ങനെ ഇപ്പം ഞാൻ അരച്ചിട്ട് കൂട്ടിയോണ്ടല്ലേ. അരച്ച് കൂട്ടരുത് വീഡിയോ മിസ്സായിട്ട്. എന്താ ചെന്നെങ്കിൽ കറണ്ട് ഇല്ലാത്ത 10 മിനിറ്റ് ചാവത്തുള്ളൂ. പിന്നെ ഞാൻ അരച്ചിട്ടെടുത്ത്. അങ്ങനെ അർജൻറ്റ് അർജൻറ്റ് മസാല കൂട്ടുമ്പോൾ വീഡിയോ എടുക്കുക ഓർമ്മയില്ല. പിന്നെ മസാല കൂട്ടിപ്പിന് ഞാൻ വീഡിയോ എടുത്തോളാം നോക്കുറോ. അതൊക്കെ വേണേ എത്ര അതേ ജാറിൽ തന്നെ വീട്ടിട്ട് ഞങ്ങൾ എത്ര ഗട്ടി വേണോ തെളിപ്പ് വേണോ നോക്കിയിട്ട് ചന്ത മിക്സ് ആക്കിയിട്ട് ഉപ്പ് കാറെല്ലാം ഈ ടൈമിൽ നോക്കിയിട്ട് ചന്ത പയപ്പാട്ടിട്ടെടുത്തെങ്കിൽ മയ്യാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മഷ്റൂം കറി റെഡി ആവറും. തേങ്ങ അരക്കാണ്ട് പെപ്പർ പൊടി മാത്രം ഇട്ടിട്ട് ചില്ലിപ്പൊടി ആറയിടാണ്ട് ആക്കിയിട്ടെടുത്തത് നല്ല ടേസ്റ്റിക്കര്. അങ്ങനെ നിങ്ങൾ ഓർക്ക ട്രൈ ആക്കി നോക്കറു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കറു, ഷെയർ ആക്കറു, കമൻറ്റ് ആക്കറു. അസ്സലാമു അലൈക്കും.